നമസ്കാരം. ഗൾഫ് റൗണ്ട് അപ്പ് തുടങ്ങുന്നു. 39-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കമായി. ലോകം ഷാർജയിൽ നിന്ന് വായിക്കുമെന്ന പ്രമേയത്തിൽ നടക്കുന്ന മേള 11 ദിവസം നീണ്ടു നിൽക്കും. 73 രാജ്യങ്ങളിൽ നിന്നായി 1024 പ്രസാധകരാണ് ഇത്തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് വേദിയാകുന്ന അൽത്താവണിലെ എക്സ്പോ സെൻ്റർ. പ്രമേയത്തിൽ പറയും പോലെ ഇനിയുള്ള 10 ദിനം ലോകം ഷാർജയിൽ നിന്നും വായിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ പുസ്തകമേള. മറ്റ് പുസ്തകോത്സവങ്ങളെല്ലാം ഇക്കുറി റദ്ദാക്കിയപ്പോഴും ഷാർജ പതിവ് തെറ്റിച്ചില്ല. മഹാമാരി കാലത്തും അക്ഷരവസന്തം തീർത്ത് സ്വാന്തനം പകർന്നുകൊണ്ട് അൽത്താവൂണിലെ എക്സ്പോ സെൻ്റർ വായനാപ്രേമികൾക്കായി തുറന്നുകൊടുത്തു. ഇക്കുറി പക്ഷേ ഉദ്ഘാടന ചടങ്ങുകളോ ആഘോഷമോ ഒന്നും ഉണ്ടായില്ല. എങ്കിലും ആദ്യ ദിനം തന്നെ പ്രവാസലോകത്തെ പുസ്തകപ്രേമികൾ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രദർശന നഗരി ലക്ഷ്യമാക്കി നീങ്ങി. പൂർണ്ണമായും ഓൺലൈൻ രീതികൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഉത്സവം ചരിത്രത്തിലാദ്യമായി ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ലോകപ്രശസ്ത സാഹിത്യകാരന്മാർ ഒത്തുചേരുന്നു. ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പ്രസാധകർ 11 ദിവസം നീളുന്ന മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 73 രാജ്യങ്ങളിൽ നിന്നുള്ള 1024 പ്രസാധകർ, 19 രാജ്യങ്ങളിൽ നിന്നും 60 സാംസ്കാരിക വ്യക്തിത്വങ്ങളും മേളയുടെ ഭാഗമാവും. ക്രൗഡിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ബുക്ക് സൈനിങ് സെറമണിയോ ബുക്ക് റിലീസിങ്ങോ അല്ലെങ്കിൽ ഓതേഴ്സ് സെഷനോ സെലിബ്രിറ്റീസോ പാനൽ ഓഫ് ഡിസ്കഷൻസോ ഒന്നും തന്നെ ഈ വർഷം ഷാർജ ബുക്ക് ഫെയറിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. ജസ്റ്റ് ഇറ്റ്സ് ഫോർ ദി സേക്ക് ഓഫ് പബ്ലിഷേഴ്സ്, അവർക്ക് ബുക്ക് വിൽക്കാനുള്ളൊരു അവസരം. 25% ഡിസ്കൗണ്ടിന് ബുക്ക് മേടിക്കാൻ ബുക്ക് വായനക്കാർക്കുള്ളൊരു അവസരം, ഇത് മാത്രം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഷാർജ പുസ്തകമേളയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു വർഷം. എഴുത്തുകാരെ നേരിട്ട് കാണാനും അവരിൽ നിന്ന് പുസ്തകം സ്വന്തമാക്കാനുമുള്ള അവസരമായിരുന്നു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഷാർജ പുസ്തകോത്സവം. എന്നാൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അനുവദിക്കുന്ന 7-ാം നമ്പർ ഹാൾ ഇത്തവണയില്ല. ചുരുക്കം ചില പ്രസാധകർ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഇക്കുറി ഇവിടേക്കെത്തിയത്. ലോകപുസ്തകങ്ങൾ പരിചയപ്പെടുന്നതോടൊപ്പം എഴുത്തുകാരെയും സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെയും നേരിട്ട് പരിചയപ്പെടാനുള്ള വേദി കൂടിയാണ് പ്രവാസികൾക്ക് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ചുരുക്കി പറഞ്ഞാൽ സിനിമാ പ്രേമികൾക്ക് തലസ്ഥാന നഗരിയിലെ ചലച്ചിത്രമേള പോലെയാണ് പ്രവാസികൾക്കിവിടുത്തെ പുസ്തകോത്സവം. 11 ദിവസം നീളുന്ന മേള അവർ ആഘോഷമാക്കി മാറ്റും. അങ്ങനെ വർഷം കഴിയുന്തോറും വളരുന്ന ഷാർജ പുസ്തകോത്സവത്തിലെ മലയാളികളുടെ പങ്ക് പറയാതെ വയ്യ. നാട്ടിലെ പുസ്തകോത്സവങ്ങളിൽ എഴുത്തുകാരുടെയും വായനക്കാരുടെയും പങ്കാളിത്തം നാമമാത്രമാകുമ്പോൾ എക്സ്പോ സെൻ്ററിലെ കാഴ്ച ഒന്ന് കാണണം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പതിവ് ആൾക്കൂട്ടമില്ലെങ്കിലും പുസ്തകങ്ങളെയും വായനയെയും ഹൃദയത്തോട് ചേർക്കുന്ന വലിയൊരു വിഭാഗം ഇക്കുറിയും ഇവിടെ എത്തിയിട്ടുണ്ട്. മലയാളിയുടെ വായനയോടുള്ള അഭിനിവേശം, കാരണം അവൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്, അവൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണ് വായന എന്ന് പറയുന്നത്. ആ ഒരു ഇതെടുത്ത് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഈ ഷാർജ പുസ്തകമേളയുടെ ഗ്രാഫ് ഉയർത്തിയത്. അതോടൊപ്പം തന്നെ മീഡിയ കൊടുത്തിട്ടുള്ള വലിയ ഒരു പ്രാധാന്യം, ഈ UAE സംബന്ധിച്ചിടത്തോളം ഈ ഒരു 1.5 ദശകത്തിനിടക്ക് മലയാള മാധ്യമങ്ങൾ പ്രത്യേകമായും കൊടുത്തിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരണം തന്നെയാണ് ഷാർജ പുസ്തകമേള ഉയരത്തിലെത്തിച്ചത്. മലയാളത്തിൽ നിന്ന് DC Books, ചിന്ത, ഒലിവ്, ലിപി, IPH എന്നീ പ്രസാധകരാണ് തങ്ങളുടെ ഏറ്റവും പുതിയ പുസ്തകങ്ങളുമായി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 45 സ്റ്റാളുകളുണ്ടായിരുന്ന DC Books ഇനി പ്രാവശ്യം പക്ഷേ 12 സ്റ്റാളുകൾ മാത്രമേയുള്ളൂ. ഷാർജ ഇന്ത്യൻ അസോസിയേഷനും സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. ആകെ 80,000 പുതിയ തലക്കെട്ടുകളാണ് പ്രദർശിപ്പിക്കുക. 60 പ്രസാധകരാണ്
ഏറ്റവും കൂടുതൽ 578 പേർ. SIBF അവാർഡ് വിതരണം അടുത്ത പതിപ്പിലേക്ക് മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. പുതിയ ആഗോള വെർച്വൽ പ്ലാറ്റ്ഫോമായ ഷാർജ റീഡ്സ് ആണ് ഇത്തവണത്തെ പ്രത്യേകത. സെയിൽസ് വിൽ സ്റ്റിൽ ബി ഡൗൺ, സെയിൽസ് കുറച്ച് താഴെയാണെങ്കിലും പ്രപ്പോർഷൻ ഓഫ് നമ്പർ ഓഫ് പോപ്പുലേഷൻ്റെ ഡൗൺ വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇവിടെ വളരെ സ്ട്രിക്റ്റ് നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെ ഉള്ളതിൻ്റെ ആയിട്ടുള്ള പരിമിതികൾ വേറെ വരും. പക്ഷേ അതർവൈസ് ഈ ഒരു സ്റ്റാഗേർഡ് എന്ന് പറയുന്നത് കുറേ നല്ല ക്വാളിറ്റി ബൈ പിന്നെ റീഡേഴ്സിനെ സംബന്ധിച്ചുള്ള അവർക്ക് ഇതിനേക്കാളും സുവർണാവസരം പാൻഡമിക് ഇല്ലാത്ത സമയത്ത് കിട്ടില്ല. ഷാർജ റീഡ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഓൺലൈനിലൂടെയും കാണാം. ഇതിന് സാംസ്കാരിക രംഗത്ത് നിന്ന് 60 വ്യക്തിത്വങ്ങൾ ഓൺലൈനിലൂടെ വായനക്കാരോട് സംവദിക്കും. ഇന്ത്യയിൽ നിന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ ശശി തരൂർ MP ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അരവിന്ദർ സിംഗുമാണ് പങ്കെടുക്കുന്നത്. കൂടാതെ മാൻ ബുക്കർ ജേതാവും ലൈഫ് ഓഫ് പൈ എന്ന വിഖ്യാത നോവലിൻ്റെ രചയിതാവും കനേഡിയൻ എഴുത്തുകാരനുമായ യാൻ മാർട്ടൽ, എഴുത്തുകാരിയും സോഷ്യൽ മീഡിയ സെൻസേഷനുമായ ലാൻഡ് ലീവ്, അമേരിക്കൻ റാപ്പർ റിച്ചാർഡ് വില്യംസ് എന്ന പ്രിൻസിയെ, അമേരിക്കൻ കോമഡി നടൻ നീൽ പാട്രിക് തുടങ്ങിയവരും ഇക്കുറി മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കോവിഡിനെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള എന്നാൽ അക്ഷരങ്ങളെ ഒരിക്കലും മറക്കാതെയുള്ള ഒരു പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം. പിന്നെ ഓൺലൈനിൻ്റെ അല്ലെ വെർച്വൽ മീഡിയയുടെ എല്ലാ സാധ്യതയും അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 64 സാഹിത്യകാരന്മാരുണ്ട് ഏതാണ്ട് 19 രാജ്യങ്ങളിൽ നിന്ന്. അവർ അവരുടേതായ രാജ്യങ്ങളിലിരുന്ന് ഈ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നു. പുസ്തകമേള സന്ദർശിക്കുന്നവരെല്ലാം registration.sibf.com മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ദിവസം 4 സെഷനുകളിലെ സമയക്രമങ്ങളിൽ മാത്രമായിരിക്കും പ്രവേശനം. വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ 11 വരെയും മറ്റ് ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 10 വരെയുമാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും 1 മുതൽ വൈകിട്ട് 4 മുതൽ രാത്രി 7 മുതൽ 10 വരെയാണ് പ്രത്യേക സ്ലോട്ടുകൾ. ഓരോ സ്ലോട്ടുകൾ കഴിഞ്ഞാലും വീണ്ടും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഒരു സമയം 5000 പേർക്ക് വരെ പ്രവേശനം അനുവദിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇക്കുറി പ്രവേശനമില്ല. വായന, സാക്ഷരത, അറിവ് എന്നിവയിലൂടെ ജനങ്ങളുടെ ജീവിതം സമ്പന്നമാക്കുന്നതോടൊപ്പം തന്നെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും സാംസ്കാരിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കരുത് എന്ന ചിന്തയിലാണ് ഇക്കുറി 39-ാമത് പുസ്തകോത്സവം ഷാർജയിൽ നടക്കുന്നത്.